സേവന വികാരത്തെയും സേവന മനസ്ഥിതിയെയും സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ സാധാരണമായി നമ്മുടെ മനസ്സിലുണ്ടാവണം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് മുമ്പ് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലായി നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ചത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു വശത്തെ സംബന്ധിച്ചുകൂടി പറയാം എന്നാണ് വിചാരിക്കുന്നത്. അതായത്, സേവനം ചെയ്യുന്ന ആളുകൾ സത്യവിശ്വാസികളാകുമ്പോൾ ഈ സേവനത്തിൽ നിന്ന് വല്ല പ്രതിഫലവും ആരാണോ നമ്മുടെ ഗുണഭോക്താക്കൾ, ആർക്കാണോ നമ്മൾ ഹിദ്മത്ത് ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്, അവരിൽ നിന്ന് നമ്മൾ വല്ലതും പ്രതീക്ഷിക്കാമോ? ഇത് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാനിടയുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ക്ലബ്ബുകളോ മറ്റ് വേദികളോ ചില മതവിഭാഗങ്ങളോ ഒക്കെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും. അതിനവരെ കുറ്റം പറഞ്ഞുകൂടാ. ആ ലക്ഷ്യങ്ങളിൽ നിലകൊള്ളുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സേവനത്തിലും ഏർപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ, ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വല്ല പ്രതിഫലമോ അല്ലെങ്കിൽ നിങ്ങളുടെ നന്ദി വാക്കോ ഉദ്ദേശിക്കുന്നില്ല. ഇത് പ്രവാചകന്മാർ പൊതുവായിട്ട് പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു ഗുണകാംക്ഷ ഈ പ്രബോധിതനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് സുപരിചിതമായ സൂറത്തുൽ ഇൻസാൻ, അൽ ഹത്താലൽ ഇൻസാനി എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോ അവർ ഭക്ഷണം അന്നം നൽകുന്നു. അലാ ഹുബ്ബിഹി, രണ്ടർത്ഥം പറയാം. ഒന്ന്, ആ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തോട് നമുക്ക് ഹുബ്ബുണ്ട്, വേണ്ടാത്തത് കൊടുക്കല്ല. അതൊക്കെ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ കോഴി കഴിക്കൂലെങ്കിൽ അത് മറ്റവന്റെ പ്ലേറ്റിൽ കൊടുക്കും. അതൊരു വലിയ ഹിദ്മത്തൊന്നുമല്ല, അത് നമുക്ക് വേണ്ടാത്തത് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടതാണെങ്കിൽ അത് ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടാവും. വേണ്ടത് എടുക്കുന്നതൊരു കുറ്റമല്ല, പക്ഷെ വേണ്ടത് ഞാനെടുക്കുന്നതിന്റെ മുമ്പ് എന്റെ സഹോദരന് കിട്ടണം എന്ന മനസ്സാണ് ഇസ്ലാമിൻ്റെത്. അത് വേറൊരു ചർച്ചയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കും. ആ കൊടുക്കുന്നതിനെ പറ്റിയല്ല അല്ലാഹു ഈ പറയുന്നത്. ഈ കൊടുക്കുന്ന സാധനത്തോട് ഇയാൾക്ക് തന്നെ ഇഷ്ടമുണ്ട്, അതോടൊപ്പം കൊടുക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഒരർത്ഥം. ഇതിന്റെ രണ്ടാമത്തെ ഒരർത്ഥം, ഹുബ്ബിഹി എന്ന് പറഞ്ഞാൽ അവന്റെ ഹുബ്ബ്, ആരെ, അള്ളാഹുവിന്റെ. അപ്പൊ അള്ളാഹുവിന്റെ ഹുബ്ബ് കാംക്ഷിച്ചുകൊണ്ട് ഇയാൾ ഈ ആഹാരം, ഈ അന്നം കൊടുക്കുന്നു. അന്നത്തോട് തന്നെ ഇയാൾക്ക് ഹുബ്ബുള്ളതോടൊപ്പം ഇയാൾ കൊടുക്കുന്നു എന്നും അർത്ഥം പറയാം. അന്നദാതാവിനോടുള്ള സ്നേഹത്തോടെ എന്നും അർത്ഥം പറയാം. ഖുർആന്റെ തന്നെ പ്രത്യേകത അതാണ്. ഈ അർത്ഥങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. ഇങ്ങനെ പല അർത്ഥങ്ങൾ പറയാൻ പറ്റുകയും എന്നാൽ ഒരു കേൾവിക്കാരന് അല്ലെങ്കിൽ ഒരു വായനക്കാരന് അതിൽ നിന്ന് അയാൾക്ക് ഉചിതമായ ഒരർത്ഥം, അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരർത്ഥം കൃത്യമായി ഉണ്ടാവുകയും ചെയ്യുക, ഇതൊരു അസാധാരണ ശേഷിയാണ്. മറ്റേത് പല അർത്ഥവും വെച്ച് പറഞ്ഞാൽ ഒരർത്ഥവും ആളുകൾക്ക് കിട്ടൂല.
ഇത് ഓരോ വായനക്കാരനും കൃത്യമായ അർത്ഥം കിട്ടുന്നതോടൊപ്പം പല അർത്ഥങ്ങൾക്കുള്ള സാധ്യതയുണ്ടാകുന്നു എന്നുള്ളതാണ് അമാനുഷികത. അതല്ല ഇപ്പൊ വിഷയം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ വയുതഈമൂന തഅമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. അവർ ഭക്ഷണം നൽകുന്നു, ആ റബ്ബിനോടുള്ള അവരുടെ ഇഷ്ടത്തിന്റെ ഭാഗമായിട്ട്. ആ അർത്ഥത്തിന് മുൻഗണന നൽകാനാണ് വ്യക്തിപരമായി ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ റബ്ബിനോടുള്ള അവരുടെ ഇഷ്ടത്തിന്റെ ഭാഗമായിട്ട് അവർ ഭക്ഷണം നൽകുന്നു. ആർക്ക്? യത്തീമൻ അനാഥക്ക്, ഓ മിസ്കീനൻ അഗതിക്ക്, ഓ അസീറ ബന്ധനസ്ഥനായ ആൾക്ക്, തടവുകാരന്. എന്താണ് അവരുടെ പ്രചോദനം? ഇന്ന നഖാഫു മിർ റബ്ബിന യൗമൻ ഇന്നമാ നുതഈമുക്കും ലിവജ്ഹില്ലാ. അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങളെ കാണുമ്പോൾ ബഹുമാനിക്കണം, തലയ്ക്കെട്ടഴിച്ച് കക്ഷത്ത് വെക്കണം, തുണി മടക്കിക്കുത്തഴിക്കണം, ഇരിക്കുകയാണെങ്കിൽ എണീക്കണം, ഇങ്ങോട്ട് വരികയാണെങ്കിൽ വല്ലാതെ നടുവിലൂടെ ഇങ്ങനെ മുഖാമുഖം വരാതെ ഒന്നൊരു ആദരിച്ച് ഓരം ചാരി നടക്കണം. അങ്ങനൊന്നും ഇപ്പം കാട്ടുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കമ്മിറ്റിയിൽ ഓന്റെ പേര് പറയുമ്പോൾ ഓന് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എത്ര കൊല്ലം നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അത് പറയാൻ ഇയാളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ അയാൾ ഇയാളോട് സ്വീകരിച്ച സമീപനം വേണ്ടത്ര ഒരു ഭവ്യത ഇല്ലല്ലോ. ഇത് മനുഷ്യനെ പിടികൂടാം, ഇത് മനുഷ്യനെ പിടികൂടാം. അല്ലെങ്കിൽ നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ നമുക്കതിലൂടെ ഒരു ഒരു നല്ല വാക്ക് കിട്ടണം. അന്ന് 10 ചാക്ക് സിമെന്റ് കൊടുത്തു, പിന്നെ വേറെ പലത് കൊടുത്തു, അവിടെ സ്ഥലം കൊടുത്തു, വേറെ പൈസ കൊടുത്തു, എപ്പോ വേണ്ടി വരുമ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു നല്ല വാക്കും കമ്മിറ്റിക്കാരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവാം. ഇത് വേറൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം ഓതുന്ന സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ, സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തില് ഖുൽ ഇന്നമാ അന ബഷറും മിസ്ലുക്കും യൂഹാ ഇലയ്യ എന്ന് തുടങ്ങുന്ന ഭാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു, എന്നിട്ട് അയാൾ നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ നിസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്, കുടുംബബന്ധം ചേർക്കാറുണ്ട്, രാത്രി നമസ്കാരം നടത്താറുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഹദീസിൽ കാണാം, ഞാൻ അതിന്റെ പിന്നെ ആശയം പറഞ്ഞതാണ്. ഇതൊക്കെ അള്ളാന്റെ പ്രീതി കാംക്ഷിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ അപ്പൊ ഞാൻ കുടുംബബന്ധം, അയാൾ കുടുംബബന്ധം സ്ഥാപിക്കുന്ന ആളാണ്, ഇന്ന് നാട്ടുകാർ പറയട്ടെ, അല്ലെങ്കിൽ കുടുംബക്കാർ പറയട്ടെ, അല്ലെങ്കിൽ ഇയാൾ രാത്രി നിസ്കരിക്കാറുണ്ട്, തഹജ്ജുദ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോഴാണ് നിങ്ങളെ സ്കൂൾ ഞാൻ കണ്ടത്, ഇങ്ങനെ. അപ്പൊ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല ഇയാള്. അതൊന്നും നാട്ടുകാർക്ക് വേണ്ടി ചെയ്യണമെന്നല്ല, നല്ല ഇഖ്ലാസ് തന്നെയാണ് ഞാൻ ആ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയാതെ ഇത് ആളുകൾ അറിഞ്ഞുപോയി, ഞാൻ പറയാതെ ഇത് ആളുകൾ അറിഞ്ഞുപോയി. അങ്ങനെ അറിഞ്ഞ ആളുകൾ ഇതിനെപ്പറ്റി എങ്ങാണ്ടോ ഇരുന്ന് തമ്മിൽ സംസാരിച്ചു. ഈ സംസാരം സംഗതി വശാൽ ഞാൻ കേൾക്കാനിടയായി. അത് കേട്ടപ്പോ എന്റെ മനസ്സിനൊരു കുളിര്. എന്താ നിങ്ങളെ അഭിപ്രായം? ഇതാണ് ഇയാളെ ചോദ്യം, നോക്കണം നിങ്ങള്. അതായത് ഇദ്ദേഹം ചെയ്ത ഈ ഒരു പുണ്യവും ആളുകളുടെ അപ്രീഷിയേഷന് വേണ്ടി, നല്ല വാക്കുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല. അയാൾ അയാളുടെ സ്വന്തം ഇഖ്ലാസിൽ പ്രചോദിതനായിട്ട് ചെയ്തതാണ്. രഹസ്യമായ സ്വഭാവമുള്ളതായാലും പരസ്യമായ സ്വഭാവമുള്ളതായാലും ശരി. എന്ന് അവരടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ദാനധർമ്മം പരസ്യപ്പെടുത്തുന്നത് കൊള്ളാം എന്ന് പറഞ്ഞാൽ, ഞാൻ അവനൊരു 50 രൂപ എടുത്തു എന്ന് വേറൊരിടത്ത് പോയിട്ട് ഒരാവശ്യമില്ലാതെ പറയുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നത്. ഒരാവശ്യം ഒരു അനിവാര്യ ഘട്ടം പറയാണ്, മറ്റുള്ളവരും കൊടുക്കാൻ പ്രചോദിപ്പിക്കണം. അപ്പൊ ഒരു യോഗത്തിൽ പിരിവിടുകയാണ്. അപ്പൊ ഇയാൾ ആദ്യത്തെ പിരിവിന്റെ സമയത്ത് അവിടെ ഇല്ല. അപ്പൊ മൂപ്പരെന്നെ കൊടുത്തിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇനി വേറെ ആളുകൾ കൊടുക്കാതിരിക്കണ്ട, അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ചിലപ്പം പറയേണ്ടി വരും. അതിന്റെ നിയത്ത് അതാണ്. അപ്പൊ ഇൻ തുബ്ദു സദഖാതി ഫനിഇ മഹിയ, നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അത് പരസ്യപ്പെടുത്തുകയാണെങ്കിൽ കൊള്ളാം. ഓ ഇൻ തുഖ്ഫൂഹ വതുഖൽ ഫുഖറ, നിങ്ങളത് രഹസ്യമാക്കി വെക്കുകയും ഏറ്റവും അർഹർക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഉത്തമം എന്നുള്ള പറയുന്നുണ്ട്. അപ്പോ ഈ സഹാബി, ഈ മനുഷ്യൻ വന്നിട്ട് നബിയോട് ഇത് ചോദിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തതൊന്നും ഞാൻ ആളറിയാൻ വേണ്ടി ചെയ്തതുമല്ല, ഞാൻ ആളറിയാൻ വേണ്ടി അറിയിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. സംഗതി വശാൽ ആളുകൾ അറിഞ്ഞുപോയി, അറിഞ്ഞവര് തമ്മിൽ പറഞ്ഞുപോയി, പറഞ്ഞത് ഞാൻ കേൾക്കാനിടയായി. കേട്ടപ്പോ എനിക്കൊരു സന്തോഷം. ഇതിന്റെ അമലുകളെ ബാധിക്കോ?
അതാണ് അയാൾക്ക് അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയണില്ല. ഇയാളത് പിന്നെയും ചോദിച്ചു, റസൂലുള്ളാഹ് മുണ്ടിയില്ല. മൂന്നാമത് പിന്നെയും ചോദിച്ചു. അപ്പൊ പിന്നെ അള്ളയാണ് ഇടപെടുന്നത്. കുൽ ഇന്നമാ അന ബഷറു മിസ്ലുക്കും, റസൂലേ താങ്കൾ പറ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹ ഇലയ്യ, പിന്നെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്ക് ദിവ്യ വെളിപാട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. പ്രപഞ്ചങ്ങളാകുന്ന സകല പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥൻ ഒരൊറ്റ ഉടമയാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഉടമ ഉണ്ടാവാൻ പാടില്ല. വേറെ ഉടമയുടെ കൽപ്പന കാതോർത്ത് നിൽക്കരുത്. നിങ്ങളോട് വേറെ ആരെങ്കിലും അങ്ങനെ കൽപ്പിച്ചാൽ ഉടമസ്ഥതയില്ലാത്തവരുടെ കൽപ്പനയെ ആ സ്ഥലത്തിൽ സ്ഥാനത്തെ നിങ്ങൾ കാണേണ്ടതുള്ളൂ. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫല്യഅമൽ അമലൻ സാലിഹ ولا يشرك بعباده ربه احد. അതുകൊണ്ട് ആരെങ്കിലും അമൻഗാന യർജു ലിക്കാ റബ്ബി, തന്റെ നാഥനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യഅമൽ അമലൻ സാലിഹ, അയാൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. ولا يشرك بعباده ربه احد, ഈ ആ ചെയ്യുന്ന ഒരു ഇബാദത്തിലും ഒരു നല്ല കാര്യത്തിലും ആരെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ മറ്റുള്ളവരുടെ പ്രശംസ മറ്റ് അപ്പോൾ ഇതാണ് ഈ ആയത്താണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്തതിൻ്റെ നിങ്ങളുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ, ഇത് നോക്കി തൂക്കി ആക്കത്തൂക്കം കൃത്യപ്പെടുത്തി വിധി പറയാൻ ഞാനാരാ? ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. അതേസമയം ഞാൻ എല്ലാ കാര്യത്തിലും നിങ്ങളെപ്പോലെ അല്ല. എനിക്കൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം ഇതാണ്. എന്ത്? എങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് റബ്ബിങ്കിൽ നിന്ന് കിട്ടിയ വിവരം നിങ്ങൾക്ക് കൈമാറാൻ ചുമതലപ്പെടുത്തപ്പെട്ടയാളാണ് ഞാൻ. അതിൽ റബ്ബിനെ നല്ല അവസ്ഥയിൽ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ജീവിത വഴിയേ ഉള്ളൂ. അവരത് സ്വീകരിക്കണം. കഴിച്ച് ബാക്കി വിഷയത്തിൽ നിങ്ങളും ഞാനും സമമാണ് എന്നാണ് ആയത്തിന്റെ ആശയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആലോചിച്ച് നമുക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ഇത്ര വരെ അസ്വസ്ഥമായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞാൻ വ്യക്തിപരമായി നിങ്ങളിൽ നിന്ന് അതിന്റെ പേരിൽ ഒരു നല്ല വാക്കോ ഒരു പ്രശംസയോ അതിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും ഒരു അംഗീകാരമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഈ മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, അയാളൊരു വ്യക്തി മാത്രമല്ല, അയാളൊരു ആശയത്തിന്റെ ആളാണ്, അയാളൊരു ആദർശത്തിന്റെ ആളാണ്, ഒരു ജീവിത കാഴ്ചപ്പാടിന്റെ ആളാണ്, ഒരു നിലപാടിന്റെയും സമീപനത്തിന്റെയും ആളാണ്. ആ നിലപാടിലേക്ക്, ആ കാഴ്ചപ്പാടിലേക്ക്, ആ സമീപനത്തിലേക്ക് ഈ മാലോകരൊക്കെ വരണം എന്നത് ഇയാളുടെ ഒരാഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹം ഉണ്ടാണല്ലോ അത്, എന്നത് ഇയാളുടെ ഒരാഗ്രഹമാണ്. ആ ആഗ്രഹം നമ്മൾ ഉപകാരം ചെയ്യുന്നവരുടെ കാര്യത്തിലും വെച്ചു പുലർത്തുന്നതിന് ഇത് തടസ്സല്ല. നിങ്ങൾ ആയി തന്നെ ഓതി നോക്കൂ. ويطعمون طعاما على حبه مسكينا ويتيما واسيرا, ഭക്ഷണം നാഥനോടുള്ള സ്നേഹത്തിന്റെ സ്നേഹത്താൽ പ്രചോദിതനായിട്ട് അഗതിക്കും അനാഥക്കും ബന്ധനസ്ഥനും തടവുകാരനും നൽകുന്നു. അവന്റെ നിലപാടെന്താ? എന്തിനാണ് ഇത് നൽകുന്നത്? ഇതിങ്ങനെ വളരെ നിഷ്കാമ കർമ്മമാണ്, ഒരു ഫളിലും ഒരു പ്രയോജനവും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കാതെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് എന്നതാണോ ഇതിന്റെ പശ്ചാത്തലം? അല്ലല്ലോ. പിന്നെന്താ പറയുന്നത്? ഇന്നമാനു തഴിമുക്കും ലിവജിയില്ല, ഞങ്ങളിത് നൽകുന്നത് നിങ്ങൾ ഞങ്ങളെ ആദരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്ന കുടുംബക്കാർ, നമ്മളൊക്കെ ഇപ്പോൾ ഒരു നാട്ടിലാവുമ്പോൾ ഏതെങ്കിലും ഒരു തറവാട്ടുകാരോ ഒരു കുടുംബക്കാരോ ഒരു വീട്ടുകാരോ ആയിരിക്കുമല്ലോ. അപ്പം നമ്മളൊരു ഒരു റിലീഫ് കിട്ടി ഒരു പ്രദേശത്ത് കൊണ്ടുപോയി വിതരണം ചെയ്താൽ ആ ഇന്ന കുടുംബക്കാരിവിടെ വന്നിരുന്നു, ഒരു നല്ല സേവകരാണ്. ഇതല്ലല്ലോ, ഇത് കിട്ടലല്ലോ നമ്മുടെ മനസ്സ്. എന്ന് പിന്നെന്താ മനസ്സ്? ഇന്നമാനുത്തുമുക്കും, ഞങ്ങളിത് നിങ്ങൾക്ക് നൽകുന്നത് അള്ളാഹുവിന്റെ ഉജിഹ് കാംക്ഷിച്ചിട്ടാണ്. അപ്പൊ അള്ളാഹ് ഈ സേവനം ചെയ്യ ആരാണോ നമ്മുടെ നമ്മളിൽ നിന്ന് ഉപകാരം കിട്ടിയത്, ആ ഉപകാരം കിട്ടിയ ആളുകൾക്ക് ഈ ഉപകാരം ചെയ്യാനുള്ള മനസ്ഥിതി ഞങ്ങളിൽ സൃഷ്ടിച്ചത് ഈ നാഥനിലുള്ള വിശ്വാസമാണ് എന്നൊരു കണക്ഷൻ അവിടെ ഉണ്ടാക്കി. അവിടെയും തീർന്നില്ല. പിന്നെയോ, ഞങ്ങൾ ഞങ്ങളുടെ നാഥനിൽ നിന്ന് അതിഭയവിഹ്വലമായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആഖിറത്തും വന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രയോജനം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മേലെ
ഉപകാരം ചെയ്യുകയും ഇസ്ലാം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയുമാണെങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നമ്മൾ ഉപകാരം ചെയ്യുന്ന കോളനിയാണ് അവിടെ, അവർ ഇനി ഇസ്ലാമല്ലാതെ വേറെ ഒന്നും സ്വീകരിക്കരുത്, അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലാതെ നിലപാടെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരെ നിന്ന് തിരിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആ ഈ പ്രയോജനത്തിന്റെ പേരിൽ ബന്ധനസ്ഥരാക്കിയതുപോലെയുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. ലാ തുബ്തിലു സദഖാത്തിക്കും ബിൽ മന്നി വൽ അദ എന്ന് ഖൗലും മഅറൂഫൻ ഖൈറുൻ മിൻ സദഖത്തിൻ യതബഉഹ അദൻ എന്നും ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഉപകാരം ചെയ്തിട്ട് ആ ഉപകാരം എടുത്തു പറഞ്ഞും അതിന്റെ പേര് പറഞ്ഞ് അവരെങ്ങനെ മാനസികമായി പീഡിപ്പിച്ചും ആളുകളെ ഉപദ്രവിച്ചും അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അധികം നീട്ടി പറയാതെ ഈ പറയുന്ന കാര്യം ഇതാണ്, നമ്മളൊരു ഒരു ഒരു പിന്നെ പ്രയോജനം മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ വ്യക്തിപരമായി നമ്മൾ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു അംഗീകാരവും ആഗ്രഹിക്കരുത്. ഇത് ഇസ്ലാമിന്റെ ഒരു പൊതു സംസ്കാരമാണ്. നേരത്തെ ഞാൻ ആ പിന്നെ സൂറത്തുൽ ഖൗഫിന്റെ അവസാനത്തെ ആയത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലത്തെ പറ്റി പറഞ്ഞ മാതിരി വേറെ ഒരു സഹാബി ഒരിക്കൽ റസൂലുള്ളാന്റെ അടുക്കൽ വന്നു. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, റസൂൽ നിങ്ങളെപ്പം എന്താ വിചാരിച്ചിരിക്കുന്നത്, ഈ ആൾക്കാരൊക്കെ നിങ്ങളെ മാതിരി തഴഞ്ഞ ഇഖ്ലാസിലാണ് നിങ്ങളൊപ്പം, ഇതിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട് നിങ്ങൾക്കറിയോ? റജുലിഞ്ഞു കാത്തിലു ലിദ്ദിക്കിരി ഒയു കാത്തിലു ലി അഹ്മദ ഒയു കാത്തിലു ലി അഗ്നമ ഒയു കാത്തിലു ലി യുറാ മഖാനഹു ഫമാ ഫീ സബീലില്ല. നബി നിങ്ങളൊപ്പം കൂടി ആളുകളുടെ കൂടുതൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? സമൂഹത്തിൽ ഒരു സ്ഥാനവും അംഗീകാരവും കിട്ടണമെങ്കിൽ മുഹമ്മദിന്റെ കൂടെ ഒരു യുദ്ധത്തിനെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊപ്പം കൂടി ആൾക്കാരില്ലേ? ഗനീമത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊപ്പം കൂടിയിട്ടില്ലേ? സ്ഥാനമാനങ്ങളും അംഗീകാരവും നിങ്ങളുടെ ഒരു നല്ല വാക്കും കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊപ്പം വന്നിട്ടില്ലേ? പല ടൈപ്പ് ഉണ്ടല്ലോ ശരിക്കും ആരാ അള്ളാന്റെ മാർഗത്തിൽ? ഇതാണ് ഈ സഹാബിക്ക് അറിയേണ്ടത്. വല്ലാത്ത കുഴക്കുന്ന ചോദ്യം റസൂലുള്ളാന്റെ മറുപടി എന്താ? മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹിയൽ ഉല്യ ഫഹുവ ഫീ സബീലില്ല. എന്റെ പിന്നിൽ അണിനിരന്ന് ശാരീരികവും സാമ്പത്തികവുമായി എന്തൊക്കെ പരിശ്രമങ്ങളാണോ ഓരോ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെട്ടത് അത് അപ്പപ്പ നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഉയർച്ച എന്നത് ഉന്നമാക്കി നിൽക്കുന്നവരാരോ അവരാണ് അള്ളാന്റെ മാർഗത്തിൽ. ഇതാണ് റസൂലുള്ളാന്റെ മറുപടി. സംഘത്തിൽ പല ലക്ഷ്യക്കാരും ഉണ്ടാവും, പക്ഷേ അള്ളാഹുവിന്റെ വ്യക്തിപരമായി ഒന്നും ആഗ്രഹിക്കാതെ താൻ ഏർപ്പെട്ട ആദർശത്തിന്, താൻ ഉൾക്കൊണ്ട വിശ്വാസത്തിന്, താൻ ജീവിതം സമർപ്പിച്ച പദ്ധതിക്ക് അനുകൂലമായി ജനാഭിപ്രായം രൂപീകരിക്കണം, ഇതാണ് നിങ്ങളുടെ പ്രചോദനമെങ്കിൽ അത് വ്യക്തിപരമായ പ്രചോദനമല്ല. ഇതാണ് നിങ്ങളുടെ ചേതോവികാരമെങ്കിൽ ഇത് വ്യക്തിപരമായ ചേതോവികാരമല്ല, ഇതൊരു ആദർശത്തിന്, എന്റെ ആദർശത്തിന് മേൽക്കൈ കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് ഒരാൾ ജീവൻ കൊടുക്കുന്നതെങ്കിൽ അത് അയാൾ ഷഹീദാണ്. ഷഹാദത്ത് ഹെ മത്ലൂബ മഖ്സൂദ മുഅ്മിൻ ന മാലെ ഗനിമത് ന കശ്വർ കസായി. രക്തസാക്ഷിയാകുന്ന ആളുകളുടെ മനസ്സെന്താണ്? അയാൾ എന്ന മാലെ ഗനിമത്, അള്ളാന്റെ മാർഗത്തിൽ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹി പ്രവൃത്തി കൊണ്ട് ജീവിതം കൊണ്ട് ഈ ദീൻ സത്യമാണെന്ന് തെളിയിച്ചവരാൾ ഒരു അങ്ങനെ ജീവിതം കൊണ്ട് ഈ വഴിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോ ജീവൻ നൽകിയും ഇത് സത്യമാണ് എന്ന് തെളിയിക്കണം, അതാണ് ഷഹാദത്ത്. അവിടെ വ്യക്തിപരമായി അയാളൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇനി അതല്ല, വ്യക്തിപരമായി പ്രശംസയാണ്, സൽപ്പേരാണ്, കീർത്തിയാണ്, അംഗീകാരമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിലോ അയാളെ ഷഹീദായിട്ട് അള്ളാന്റെ റസൂൽ എണ്ണിയിട്ടില്ല. ഹദീസിൽ വന്നിട്ടുണ്ട്, അതിലേക്ക് കടക്കാൻ ഇപ്പൊ സമയമില്ല. അങ്ങനെ ഒരാള് പ്രകീർത്തിക്ക് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടിയാണ് പൊരുതി മരിച്ചതെങ്കിൽ അയാൾ എന്താണോ ആഗ്രഹിച്ചത് അതായൊക്കെ കിട്ടി. സ്വർഗം അയാൾ ആഗ്രഹിച്ചിട്ടില്ല, അള്ളാന്റെ റില്ല അയാളുടെ ലക്ഷ്യമല്ല. ലക്ഷ്യമല്ലാത്ത പിന്നെ എങ്ങനെ അയാൾക്ക് കിട്ടുക? അതുകൊണ്ട് നാളെ അയാൾക്കൊന്നും ഉണ്ടാവില്ല. വളരെ ക്ലിയർ ആണ് അതിൽ, അള്ളാന്റെ ഭാഗത്തോ റസൂലിന്റെ ഭാഗത്തോ ഒരു കുഴപ്പമില്ല. നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ, നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമുക്ക് അംഗീകാരം, ഞങ്ങളുടെ കുടുംബത്തിനും തന്നെ ഒരു സൽപ്പേര്, അല്ലെങ്കിൽ എനിക്ക് അവരുടെ ഇടയിൽ ഒരു ആദരവ്, ഒരു സ്വീകാര്യത, ഇതാണ് ഒരാളുടെ സാക്ഷാൽ മനസ്സെങ്കിൽ അത് അയാൾക്ക് കിട്ടും ആ നാട്ടുകാരുടെ നിലവാരം അനുസരിച്ച്. പക്ഷെ നാളെ ചെല്ലുമ്പോൾ അള്ളാന്റെ അടുത്ത് ഒന്നും കിട്ടൂല, കാരണം അള്ളാന്റെ ഭാഗത്തു നിന്ന് ഇയാൾ ഒന്നും ആഗ്രഹിച്ച് ചെയ്തിട്ടില്ല. ആഗ്രഹിച്ച് ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കേണ്ട എന്ത് ബാധ്യതയുള്ളത്? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വ്യക്തിപരമായി പ്രശംസ ആഗ്രഹിക്കരുത്, അതേസമയം വ്യക്തിപരമായി അംഗീകാരവും ആഗ്രഹിക്കരുത്, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കരുത്, അധികാരം ആഗ്രഹിക്കരുത്. ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയിലൊക്കെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലൊക്കെ ഭരണഘടനാപരമായ ഒരു വ്യവസ്ഥ എന്ന നിലക്ക് അധികാരമായി സ്ഥാനമാഗ്രഹിക്കുന്നവരാകരുത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇനി സ്ഥാനം കിട്ടണം എന്നൊരാൾ ആഗ്രഹിക്കരുത്. അതേസമയം എന്റെ കയ്യാലെ ഈ ദീനിനെ നടപ്പിൽ വരുത്തുന്നതിനൊരവസരം കിട്ടുമ്പോൾ ആ അവസരത്തിന് വേണ്ടി ഇയാൾ പണിയെടുക്കണം,
യൂസുഫ് നബി അലൈഹിസ്സലാം ജഅൽനി അലാ ഖസായിനിൽ അർദ്, ഭൂമിയുടെ ഈ ഖജനാവുകൾ എന്നെ ഏൽപ്പിക്കൂ, ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നവനും വിശ്വസ്തനുമാണ് എന്ന്, ഞാനത് സൂക്ഷിക്കാൻ കഴിവുള്ളവനും കാഴ്ചപ്പാടുള്ള ആളും വിശ്വസ്തനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ഖുർആനിൽ കാണാം. അത് വ്യക്തിപരമായി അധികാരം തേടുകയല്ല, താൻ നിലകൊള്ളുന്ന ആശയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി നമ്മളോട് ആളുകൾക്ക് ഒരു അനുകമ്പ ഉണ്ടാവണം, ആദരവുണ്ടാവണം, ബഹുമതി ഒരു ബഹുമാനം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നതും, ഞാൻ ഉൾക്കൊള്ളുന്ന ഇതേ വിശ്വാസം ഇവരിലേക്ക് എത്തിയിരുന്നെങ്കിൽ, അങ്ങനെ എത്തുമ്പോൾ അവർക്ക് അതിനോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നതും രണ്ടാണ്. ഇതിനെ കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കരുത്. ഒന്നും ആഗ്രഹിക്കാതെ, ഒരു പ്രതിഫലനവും ആഗ്രഹിക്കാതെ പണിയെടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു പണിയില്ല. ഏത് പണിക്കും ഒരാഗ്രഹം ഉണ്ടാവും. ഇവിടെ ഒരു മുസ്ലിമിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ലക്ഷ്യം, അവന്റെ ആദർശം എന്തോ അതിന് മേൽക്കൈ കിട്ടണം. അവൻ പൊരുതുന്നത് അതിനാണ്, അവൻ സന്ധി ചേരുന്നത് അതിനാണ്, അവൻ സമാധാനത്തിൽ സമാധാന ഉടമ്പടിയിൽ ഏർപ്പെടുന്നത് അതിനാണ്, അവൻ ജീവൻ നൽകേണ്ടി വരുമ്പോ ജീവൻ കൊടുക്കുന്നതും ജീവധനാദികൾ ചെലവഴിച്ച് നിരന്തരം അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അവനെ അവനാക്കിയ അവന്റെ ആദർശത്തിന് മേൽക്കൈ കിട്ടണമെന്ന കാഴ്ചപ്പാടിലാണ്. ഈ കാഴ്ചപ്പാട് സേവന മനസ്ഥിതിയോടൊപ്പം ഉണ്ടാകുന്നതിനും തടസ്സമില്ല എന്നാണ് ഖുർആനിന്റെ ഈ അധ്യാപനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അഗതിക്കും അനാഥക്കും ബന്ധനസ്ഥനും ഇത് നൽകുന്ന ആളുകൾ അവർ ആ ഗുണഭോക്താക്കളോട് തന്നെ വിളംബരം ചെയ്തിരിക്കുന്നു. എന്ത് ഇന്നമാനു തെഴുമുക്കും ലിവജിയില്ല, ഞങ്ങൾ അള്ളാന്റെ പ്രീതി കാംക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവരെ പടച്ചവനുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക, ബന്ധപ്പെടുത്തുക എന്ന ഒരു പണി അതിലൂടെ നടന്നിരിക്കുകയാണ്. ഞങ്ങളുടെ നാഥനിൽ നിന്ന് ഭയവിഹ്വലത നിറഞ്ഞ ഒരു നാളിനെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോ ഈ ലോകത്തിനൊരു അവസാനമുണ്ടെന്നും വേറെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് എന്നുമുള്ള ആഹ്റത്തിനെ കുറിച്ചുള്ള ഒരു വികാരവും ഒരു വിചാരവും അവരിൽ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മളുടെ ഏതു പ്രവർത്തനവും ഈ ദീനിന്റെ വളർച്ചക്കും ഉയർച്ചക്കുമാണ് എന്ന കാഴ്ചപ്പാടിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. വ്യക്തിപരമായി ഒരാൾ പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് പോലും നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ ആക്ഷേപാർഹമായിട്ടാണ് ഖുർആൻ കാണിച്ചിട്ടുള്ളത്. അപ്പോ അമലുകൾ നിഷ്കളങ്കമായിരിക്കുക, അമലുകൾ സ്വോദ്ദേശപൂർവമായിരിക്കുക, അമലുകൾ കലർപ്പില്ലാതെ ആവുക, അമലുകൾ നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും തേട്ടത്തിനും അനുസരിച്ചാവാതിരിക്കുക, കാര്യങ്ങളെ അതിന്റെ യഥാർത്ഥ നീയത്തിൽ ഘടിപ്പിച്ചുകൊണ്ട് നിർവഹിക്കാൻ ശീലിക്കുക, ഇതും എല്ലാ കാര്യത്തിലും വേണം എന്ന നില എന്ന അവസ്ഥയിൽ സേവന പ്രവർത്തകർ നിങ്ങൾക്കും വേണം എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് ശാരീരികവും സാമ്പത്തികവുമായി ഓരോ സന്ദർഭത്തിലും നമ്മൾ ഓരോരുത്തരും ഒറ്റക്കും സംഘടിതമായും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നാഥൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾക്ക് പടച്ചവൻ അവരുടെ പാദങ്ങൾക്ക് സ്ഥൈര്യം നൽകുകയും അവർക്കിടയിൽ ഐക്യമുണ്ടാക്കുകയും ചെയ്യുമാറാവട്ടെ. പ്രതിസന്ധികൾ പല നിലക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പക്ഷത്ത് ശരിയായി നിന്നുകൊണ്ട് ഈ ദീനിനെ യഥാവിധി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ജീവാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യം യഥാവിധി നിർവഹിക്കുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം.